എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം. 1/2 ലിറ്റർ പാല്, 4 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടീസ്പൂൺ കസ്റ്റാർഡ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ആപ്പിൾ, മാങ്ങ, അനാറ്, മുന്തിരി, ഇത്രയും ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി കട്ട് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. പാല് തിളപ്പിക്കുന്നതിന് മുന്നേ 2 ടീസ്പൂൺ പാലെടുത്തിട്ട് ഈ കസ്റ്റാർഡും കൂടിയിട്ട് ഒന്ന് കലക്കി വയ്ക്കണം. അത് നമ്മൾ ഈ പാല് തിളപ്പിക്കുമ്പോൾ ഈ കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കണം. ഒഴിച്ചുകൊടുക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാലിൽ ഇത് കലക്കി വയ്ക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാല് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പറഞ്ഞിരുന്ന പോലെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നൊരു കാര്യം, ഈ പാലിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കസ്റ്റാർഡിലേക്ക് എടുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. കുറച്ച് വെച്ചിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചെടുത്ത ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെക്കണം. ഇനി കുറച്ചും കൂടി ഉള്ളത് ഒഴിച്ചെടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടിയും കുറച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇങ്ങനെയായിട്ടുണ്ട് കസ്റ്റാർഡ് ഇട്ടതിന് ശേഷം. കണ്ട, ഇപ്പോൾ ബാറ്റർ ഇങ്ങനെയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് ഇതിൽ മാറ്റിയിട്ട് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കണം. ഇത് ഇതിൽ ഇരുന്നാൽ കൂടുതൽ കട്ട പിടിക്കുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. ഈ ബാറ്റർ ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഇതിൽ ഇരുന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടാറണം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിടാൻ. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ നോക്കി വെക്കാം. നല്ല കറക്റ്റ് പരുവത്തിലാണ് ഇതിരിക്കുന്നത്. കണ്ട, അപ്പോൾ നേരത്തെ എടുത്തേങ്ങാറ്റി ഒന്ന് തിക്കായി. ഇതേപോലെയാണ് ആവേണ്ടത്. നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാതും ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യണം നല്ലത്. അപ്പം ഇനി കുറച്ച് നേരം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് വേണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം തണുത്തിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുക്കട്ടെ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.